രണ്ടാമത്തെ പാഠഭാഗമാണ് ഏതെന്ന് പറയുന്നത് ആസിഡുകളും ആൽക്കലികളും. എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്? ആസിഡുകളും ആൽക്കലികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് വസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകളുമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇനി മോര്, മോര് കണ്ടിട്ടില്ലാത്ത ആരുമില്ല. മോരിലടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ലാക്റ്റിക് ആസിഡാണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ്. മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡാണ്. ഇനി നമ്മുടെ വിനാഗിരി, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അസറ്റിക് ആസിഡാണ്. ഏതാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്, അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മോരിലാണെങ്കിൽ ഏത് ആസിഡാണ്? ലാക്റ്റിക് ആസിഡാണ്. ലാക്റ്റിക് ആസിഡ്, മോരിൽ ലാക്റ്റിക് ആസിഡും നമ്മുടെ വിനാഗിരിയിൽ അസറ്റിക് ആസിഡുമാണ് നമുക്കറിയാം. ഇനി പുളിയിൽ, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. എന്താണ്? ടാർട്ടാറിക് ആസിഡ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അപ്പോൾ ടാർട്ടാറിക് ആസിഡ് എവിടെയാണ്? പുളിയിലാണ്. നമ്മുടെ അസറ്റിക് ആസിഡ് എവിടെയാണ്? വിനാഗിരിയിലാണ്. വിനാഗിരിയിലാണ് അസറ്റിക് ആസിഡ്. പിന്നെ എന്താണ് നമ്മുടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ മോരിലടങ്ങിയിരിക്കുന്ന ആസിഡാണ് എന്ത്? ലാക്റ്റിക് ആസിഡ്. ഇനി നാരങ്ങയിലടങ്ങിയിരിക്കുന്ന ആസിഡ്, നാരങ്ങയിലടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരാണ് സിട്രിക് ആസിഡ്. എന്താണ്? സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എവിടെ കാണപ്പെടുന്നു? നാരങ്ങ. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത്? സിട്രിക് ആസിഡ് എന്നാണ്. ഇനി ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അതാണ് മാലിക് ആസിഡ്. അപ്പോൾ മാലിക് ആസിഡ്, മാലിക് ആസിഡ് എവിടെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ എവിടെയാണ്? മാലിക് ആസിഡ് ആപ്പിളിലാണ്. എവിടെയാണ്? ആപ്പിൾ. നമ്മൾ കുറച്ച് ആസിഡിൻ്റെ പേര് ഇവിടെ പറഞ്ഞോളൂ. ഏതൊക്കെയാണ്? നമ്മുടെ മാലിക് ആസിഡ് ആപ്പിളിൽ, ടാർട്ടാറിക് ആസിഡ് പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. അസറ്റിക് ആസിഡ് എവിടെയാണ്? വിനാഗിരിയിലാണ്. ഇനി ലാക്റ്റിക് ആസിഡ് മോരിലാണ്. പിന്നെ എന്താണ് സിട്രിക് ആസിഡ് എവിടെ അടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ നാരങ്ങയിലാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി ആസിഡുകൾ, നമ്മുടെ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ആസിഡ് ആരുമായിട്ട് പ്രവർത്തിക്കും? പ്രവർത്തനശേഷി അല്ലെങ്കിൽ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങൾ, മെറ്റൽസ്. നമ്മുടെ ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം, അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നമ്മുടെ ആസിഡുകൾ, ആസിഡുകൾ ആരുമായിട്ട്? പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വാതകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. ഇതിനൊരു ഉദാഹരണമാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജനാണ്. അപ്പോൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ ഹൈഡ്രജനാണ്. ഇനി ഹൈഡ്രജനെ കുറിച്ച് പറയുമ്പോൾ ഹെൻറി കാവൻഡിഷാണ് എന്തിനെ കണ്ടുപിടിച്ചത്? ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ആരെന്ന് വെച്ചാൽ ഹെൻറി കാവൻഡിഷാണ്. ഹൈഡ്രജന് പേര് കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാവോസിയറാണ്. ഹൈഡ്രജന് പേര് കൊടുത്തത് ലാവോസിയറും ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷുമാണ്. പിന്നെ മനുഷ്യൻ 2017 ചോദിച്ചൊരു ചോദ്യമാണ് മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഹൈഡ്രജനാണ്. മനുഷ്യനിർമ്മിത പെട്രോൾ ആരാണ്? അപ്പോൾ ഹൈഡ്രജൻ. ആരാണ്? ആരാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. എങ്കിൽ ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നു. എന്നാൽ ഓക്സിജൻ ആണെങ്കിലോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് അർത്ഥം വരുന്ന വാക്ക് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ആണെങ്കിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ആണെങ്കിൽ പേര് തന്നെ എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈഡ്രജൻ, ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിജൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാന്ന് പറഞ്ഞു. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞു. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ബോഷ് പ്രക്രിയ എന്ന് പറഞ്ഞു. എന്താണ് ബോഷ്? ബോഷ് പ്രക്രിയ. PSC 1 മാർക്കാണേ പ്രക്രിയ. ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബോഷ് പ്രക്രിയ. ഇനി വനസ്പതി നിർമ്മാണത്തിന് PSC 1 മാർക്ക്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഹൈഡ്രജനാണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഏറ്റവും എന്താണ് ഭാരം കുറഞ്ഞ മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രജനാണെന്ന്
പറഞ്ഞു ഹൈഡ്രജന് മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിന് നമ്മുടെ ഡ്യൂട്ടീരിയം എന്താണ്? ഖനജലമായിട്ട് അമോഡ് ആണവ റിയാക്ടറുകളിൽ എന്താണ് ഖനജലമായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? നമ്മുടെ ഡ്യൂട്ടീരിയം ഓക്സൈഡാണ്. അതായത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഒരു ഓക്സൈഡാണ് D2O എന്ന് പറയും. അതെന്താണ്? ഖനജലം എന്നറിയപ്പെടുന്നു. നമ്മുടെ ആണവ നിലയങ്ങൾ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് ഖനജലമാണ്. അത്രയാണ് നമ്മൾ അവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുട്ടത്തോട്. എവിടെയൊക്കെയാണ്? മുട്ടത്തോട്, ചോക്ക്, മാർബിൾ. ഏതൊക്കെയാണ്? മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. എന്താണ്? PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കാണ് നമ്മുടെ PSC ഇതിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എവിടെയൊക്കെയാണ്? മുട്ടയുടെ തോട്, മുട്ടത്തോട്. പിന്നെ എന്ത് പറഞ്ഞു നമ്മൾ? ചോക്ക് പറഞ്ഞു. ചോക്ക് പിന്നെ എന്താണ്? മാർബിൾ. ഇത് മൂന്നിലും അടങ്ങിയിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. എന്താണ്? കാൽസ്യം കാർബണേറ്റ്. ഇത് ഒരുപാട് തവണ എന്താണ് ചോദിച്ച ചോദ്യം. ഡിഗ്രി ലെവലിനും ചോദിക്കും, നമ്മുടെ എന്താണ് LGS ചോദിക്കാം, പിന്നെ എന്താണ് LD ലെവലിന് ചോദിക്കാം. ആ മൂന്നെണ്ണത്തിന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ചോദിച്ചിട്ടും ഉള്ളതുമാണ് ഏതെന്ന് പറയണം കാൽഷ്യം കാർബണേറ്റ് അടങ്ങി. ഇനി അതുപോലെ ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ അജിനോമോട്ടോ. അജിനോമോട്ടോയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. അജിനോമോട്ടോയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. എന്തിലടങ്ങിയിരിക്കുന്നത്? അജിനോമോട്ടോയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ജിപ്സം. ഏതൊക്കെയാണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ജിപ്സം, ഇതിലെന്താണ്? കാൽഷ്യം സൾഫേറ്റ്. ചോക്ക്, മാർബിൾ, പിന്നെ മുട്ടത്തോട്, അതിൽ കാൽഷ്യം കാർബണേറ്റ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞു അജിനോമോട്ടോ. ഇതെല്ലാം PSC ചോദിച്ച ചോദ്യമാണ്. അജിനോമോട്ടോ, അജിനോമോട്ടോയിൽ അടങ്ങിയിരിക്കുന്നത് മോണോസോഡിയം എന്താണ്? ഗ്ലൂട്ടാമേറ്റ് ആണ്. ഇനി നീറ്റ് കക്ക, കാൽഷ്യം ഓക്സൈഡ്. നീറ്റ് കക്ക ഡിഗ്രി ലെവലിനും LD ലെവലിനും ഒക്കെ ചോദിച്ചതാണ് നീറ്റ് കക്ക. അത് കാൽഷ്യം ഓക്സൈഡാണ്. നീറ്റ് കക്ക ഏതാണ്? കാൽഷ്യം ഓക്സൈഡാണ്. ഇത്രയാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇനി തീകെടുത്താൻ ഉപയോഗിക്കുന്ന വാതകം എന്ന്, തീകെടുത്താനുള്ള വാതകം എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡാണ്. തീകെടുത്താനുള്ള വാതകം ഏതെന്ന് വെച്ചാൽ ഏതാണ്? തീകെടുത്തുന്ന വാതകം അതേതാണ്? കാർബൺ ഡയോക്സൈഡാണ്. ഇനി ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, നമ്മുടെ ഉറുമ്പില്ലേ, അത് PSC ഒരു മാർക്ക് ചോദിച്ച ചോദ്യമാണ്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. എന്താണ് ഫോമിക് ആസിഡ്? ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതെന്ന് വെച്ചാൽ അതെന്താണ്? ഫോമിക് ആസിഡാണ്. പിന്നെ ചുവന്ന ലിറ്റ്മസിനെ, എന്താണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു എങ്കിൽ അവയെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് ചുവന്ന ലിറ്റ്മസ്? അടുത്ത് നമ്മൾ ലിറ്റ്മസ് ആസിഡ് ആൽക്കലിയെ കുറിച്ചല്ലേ പഠിക്കണം, അതിനെ കുറിച്ച് പഠിക്കുന്നത് ചുവന്ന ലിറ്റ്മസ്. അപ്പോൾ ഒരു ചുവപ്പ് ലിറ്റ്മസ് എടുത്ത് നമ്മൾ ചുവപ്പ് ലിറ്റ്മസ്, ഈ ചുവപ്പും ലിറ്റ്മസിനെ എന്ത് കളറാക്കും? നീലയാക്കും. ചുവപ്പ് ലിറ്റ്മസിനെ നീല ലിറ്റ്മസ് ആക്കിയാൽ അതിടെ എന്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് പറയാമെന്ന് ചോദിച്ചാൽ ആൽക്കലി. എന്താണ് ആൽക്കലി? അപ്പോൾ ചുവപ്പിനെ നീലയാക്കിയാൽ അവിടെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ എന്താണ് അവിടെ എന്ന് അത് ആ എന്തെന്ന് പറയുന്നത് ആൽക്കലി ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ കഴിയും. ഇനി നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയാൽ, ഇത് രണ്ടും ചോദിച്ചതാണ്, തിരിഞ്ഞു പോവാതെ പഠിക്കണം. നീല എന്താണ്? ചുവപ്പാക്കിയാൽ അതെന്താണ്? ആസിഡാണ്. അതെന്താണ്? ആസിഡ്. അപ്പോൾ ആസിഡിൽ എന്താവും? ചുവപ്പാവും. ആസിഡ് ചുവപ്പാവും. കാര്യം ആസിഡൊക്കെ നമ്മളെ പുറത്ത് വീണാൽ എന്ത് ചെയ്യും? അവിടുത്തെ തൊലിയൊക്കെ പോയിട്ട് നമ്മുടെ ചുവന്ന എന്താണ് ഫ്ലഷ് എന്തായാലും മാംസം എന്ത് ചെയ്യും? പുറത്തേക്ക് വരില്ലേ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ ആസിഡ് വീണാൽ എന്താവും? ചുവപ്പാവും. ആസിഡ് വീണാൽ ചുവപ്പാവും. അപ്പോൾ എന്ത് ചെയ്യും? തെറ്റൂല നമുക്ക്. അപ്പോൾ ചുവപ്പിനെ നീലയാക്കിയാൽ അവിടെ ആൽക്കലിയും, നീലയെ എന്താണ് ചുവപ്പാക്കുക, ചുവപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് വീണം? ആസിഡ്. അപ്പം ചുവപ്പാക്കിയാൽ അവിടെ എന്താണ്? ആസിഡുമാണെന്ന് എന്ത് ചെയ്യാൻ പഠിക്കാം. തിരിഞ്ഞു പോകാതെ പഠിച്ചു വെച്ചാൽ PSC ഒരു മാർക്ക് ചോദിച്ച കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് എന്താണ് സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് നിർവീര്യീകരണം? എന്താണ് നിർവീര്യീകരണം അല്ലെങ്കിൽ എന്താണ് ന്യൂട്രലൈസേഷൻ? എന്താണ് നിർവീര്യീകരണം?
നിർവീരീകരണം അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഡും ആൽക്കലിയും ഉണ്ട്, ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. അതായത് ആ പറഞ്ഞിരിക്കുന്ന അളവിൽ എന്ത് ചെയ്യുക, കൂട്ടി ആസിഡും ആൽക്കലിയും എടുത്ത് അതിന് നിശ്ചിത അളവിൽ എന്ത് ചെയ്യുന്നു, കൂട്ടിച്ചേരുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ ആസിഡിൻ്റെ സ്വഭാവവും ആൽക്കലിയുടെ സ്വഭാവവും എന്ത് ചെയ്യും, നഷ്ടമാകും. അപ്പം ആസിഡും ആൽക്കലിയും എടുത്തു അതിന് നിശ്ചിത അനുപാതത്തിൽ എന്ത് ചെയ്തു, നമ്മൾ കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർക്കുമ്പോൾ ആസിഡിൻ്റെ സ്വഭാവവും പോവും, ആൽക്കലിയുടെ സ്വഭാവവും പോവും. പകരം അവിടെ ജലവും ലവണവും ഉണ്ടാവും. അവിടെ എന്തുണ്ടാവും, ജലവും ലവണവും ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി അപ്പം നമുക്കതെങ്ങനെ ഒറ്റ വാക്കി പറയാം, ആസിഡ് പ്ലസ് ആൽക്കലി ആ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർക്കുന്നു, അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു, ജലവും ലവണവും കിട്ടുന്നു. അല്ലാതെ എന്താണ്, ആസിഡിൻ്റെ സ്വഭാവവും കിട്ടൂല, ആൽക്കലിയുടെ സ്വഭാവം രണ്ടും എന്താവും, അടിച്ച് ന്യൂട്രലായിട്ട് എന്ത് ചെയ്യും, പോവും. അത്രയേ ഉള്ളൂ അവിടെ. ഇനി എന്താണ് പി എച്ച് പേപ്പർ, പി എച്ച് പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് എന്താണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയാം. പി എച്ച് പേപ്പറിന് നമുക്ക് എന്തറിയാം, പേര് പറയാം, ലിറ്റ്മസ് പേപ്പർ എന്നൊരു ഉദാഹരണമാണ്. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പി എച്ച് പേപ്പർ എന്ന് പറയുന്നത്, അതാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലിറ്റ്മസ് പേപ്പർ എങ്ങനെ അറിയാം, ആസിഡാണെങ്കിൽ അത് ചുവപ്പ് നിറം കാണിക്കും, ആൽക്കലി ആണെങ്കിൽ അത് എന്ത് ചെയ്യും, നീല നിറം കാണിക്കും. അത് എങ്ങനെയാണ്, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയും, നീല ലിറ്റ്മസിനെ എന്താക്കും, ചുവപ്പാക്കുന്നത് ആസിഡുമായിരിക്കും. അത്രയും പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ അവിടെ അത് പറയുമ്പോൾ നമുക്ക് പറയേണ്ടതാണ് പി എച്ച് പേപ്പർ നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് പി എച്ച് സ്കെയിൽ, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് പി എച്ച് സ്കെയിൽ. ഇത് പറയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പി എസ് സി ഒരുപാട് തവണ എന്ത് ചെയ്തു, ഇത് ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്തു, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പി എച്ച് സ്കെയിൽ, പി എച്ച് എന്താണ് സ്കെയിൽ, പി എച്ച് സ്കെയിലിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത് പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് എക്സ്പാൻഷൻ ചെയ്യുന്നത്. എന്താണ് പൊട്ടൻഷ്യൽ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്, ഇനി മറക്കരുത്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ച് പറയുന്നത്. ഇനി പി എച്ച് സ്കെയിൽ, നമ്മുടെ പി എച്ച് സ്കെയിൽ കണ്ടെത്തിയത് ആരെന്ന് വെച്ചാൽ സൊറൻസൻ ആണ്. ആരാണ് സൊറൻസൻ, പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ സൊറൻസൻ ആണ്. ആരാണ് സൊറൻസൻ, പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്, പി എസ് സി ചോദിച്ചിട്ട് എഴുതിയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്, ഇതും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ആരാണ് സൊറൻസൻ ആണ്. ഇനി ഈ പി എച്ച് സ്കെയിലിൽ വാല്യൂ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ 0 to 14 ആണ്. പി എച്ച് സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to 14 വരെയാണ്. പി എച്ച് സ്കെയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 0 to 14 വരെയാണ്. അപ്പോൾ 0 മുതൽ ഇപ്പോൾ ഒരു നമ്മളൊരു പി എച്ച് സ്കെയിൽ എന്താണ് 14 വരെയുള്ള ഒരു പി എച്ച് സ്കെയിൽ എടുക്കുകയാണ്. ഇതിൽ നടുക്ക് ഏതാണ് സംഖ്യ, 7 അല്ലേ, നടുക്കെന്നുള്ള സംഖ്യ 7. ഈ നടുക്ക് വരുന്ന 7 എന്ന് പറയുന്നത് ന്യൂട്രലായിരിക്കും, എന്തായിരിക്കും, ന്യൂട്രൽ. അപ്പോൾ 0 to 14 വരെയാണ് അതിൽ കാൽക്കുലേഷൻ കാണിക്കുന്നത്. അതിലെന്ന് പറയുന്നത് 7 വന്നാൽ ആ സാധനം എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ആസിഡിക് സ്വഭാവം കാണിക്കില്ല, എന്താണ് ബേസിക് സ്വഭാവം കാണിക്കില്ല, ന്യൂട്രൽ ആയിരിക്കും. 7 to 14 വരെയാണെങ്കിൽ, അതായത് 7 to 14, 7 to 14 വരെയാണെങ്കിൽ അത് ആൽക്കലികളായിരിക്കും. അപ്പോൾ അതിലെ വാല്യൂ 7 to 14 ഇടയ്ക്കാണ് കാണിക്കുന്നതെങ്കിൽ ആ പദാർത്ഥത്തിന് എന്ത് സ്വഭാവമായിരിക്കും, ആൽക്കലിയുടെ സ്വഭാവമായിരിക്കും. ഇനി 7 to 7 അത് ഏത് സ്വഭാവം കാണിക്കും, ആസിഡിൻ്റെ സ്വഭാവം കാണിക്കും, ആസിഡിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പോൾ 0 to 14 വരെയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്, 7 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, 7 to 7 കാണിച്ചാൽ നമ്മൾ ആൽക്കലി എന്ന് പറയുന്നു, 7 to 7 കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആസിഡ് എന്ന് പറയുന്നു. നമ്മുടെ ശുദ്ധജലവും എന്ന് പറയുന്നത് ന്യൂട്രലാണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ന്യൂട്രലാണ്. അതിനൊരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്, ശുദ്ധജലം. ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രലാണെന്ന് എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ശുദ്ധജലം എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രലാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഫിനോഫ്തലിന്, നമുക്ക് പി എസ് സി ചോദിച്ചിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ച്. ഈ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ആസിഡിൽ എന്ത് കാണിക്കില്ല, നിറം കാണിക്കില്ല. പി എസ് സി ഒരു മാർക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഫിനോഫ്തലിന്, അതൊരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചകമാണ്. ഈ ഫിനോഫ്തലിൻ എന്ത് കാണിക്കില്ല, ആസിഡിൽ നിറം കാണിക്കില്ല. എന്നാൽ ആൽക്കലിയിൽ ഇത് കാണിക്കുന്ന നിറമാണ് പിങ്ക്. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ കാണിക്കുന്ന നിറമാണ് എന്തെന്ന് പറയുന്നത്, പിങ്ക് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ് ഞാൻ കാണുമ്പോൾ ഒരു ഇൻഡിക്കേറ്ററാണ് മീഥൈൽ ഓറഞ്ച്. എന്താണ് മീഥൈൽ ഓറഞ്ച്, മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ആസിഡിൽ ഇളം പിങ്ക് ആയിരിക്കും. ആസിഡിൽ ഇളം പിങ്കും ആൽക്കലി വരുമ്പോൾ അത് ഇളം മഞ്ഞയുമായിരിക്കും. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്കും ആൽക്കലി വരുമ്പോൾ എന്തായിരിക്കും, ഇളം മഞ്ഞയും ആയിരിക്കും. നമുക്കിനി കുറച്ച് വാല്യൂസ് പഠിക്കാം.
അതായത് നാരങ്ങ വെള്ളത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 2.4 ആണ്. നാരങ്ങ വെള്ളത്തിൻ്റെതാണെങ്കിൽ അതിൻ്റെ പി എച്ച് വാല്യൂ എത്രയാണ്? 2.4 ആണ്. നാരങ്ങ വെള്ളം എത്രയാണ്? 2.4. ഇതെന്താണ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് നമ്മുടെ കാപ്പി. കാപ്പിയിലാണെങ്കിൽ എത്രയാണ്? 5 ആണ്. കാപ്പിയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ എന്താണ് നമ്മുടെ ആസിഡ് റെയിൻ? 4 മുതൽ 4.5 വരെയാണ് എന്ത്? ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ 4 മുതൽ 4.5. പിന്നെ എന്താണ് ബിയർ? ബിയർ എത്രയാണെന്ന് വെച്ചാൽ 4.5 ആണ്. പിന്നെ കാപ്പി. കാപ്പി എന്ന് പറയുന്നത് എത്രയാണ്? കാപ്പിയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. കാപ്പിയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. പിന്നെ എന്താണ് നമ്മുടെ ചായ? ചായയുടെ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ 5.5 ആണ്. ചായയുടെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5.5 ആണ്. പിന്നെ നമ്മുടെ യൂറിൻ, നമ്മുടെ മൂത്രത്തിൻ്റെ പി എച്ച് വാല്യൂ എന്ന് എത്രയാണ്? 6 ആണ്. മൂത്രത്തിൻ്റെതാണ് 6. പാലിൻ്റെത് പി ക്യുവാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാലാണെങ്കിൽ 6.5 ആണ്. പാലാണെങ്കിൽ എത്രയാണ്? 6.5 ആണ്. ഇനി നമ്മളവിടെ പറഞ്ഞു നാരങ്ങാവെള്ളം. നാരങ്ങാവെള്ളം എത്രയാണെന്ന് പറഞ്ഞു? 2.4 ആണെന്ന് പറഞ്ഞു. നാരങ്ങാവെള്ളം എത്രയാണ്? 2.4 ആണെന്ന് പറഞ്ഞു. ഇനി അതിനെ തിരിച്ചിട്ട 4.2. അപ്പോൾ 2.4 എത്രയാണ്? നാരങ്ങാവെള്ളം. നാരങ്ങാവെള്ളം ഇനി 4.2 ആണെങ്കിൽ വിനാഗിരിയാണ്. 4.2 ആണെങ്കിൽ എത്രയാണ്? വിനാഗിരി. വിനാഗിരിയാണ് എത്രയെന്ന് പറയുന്നത്? 4.2 എന്ന് പറയുന്നത് വിനാഗിരിയാണ്. ഇനി നമ്മുടെ പി എസ് സി ആവർത്തിച്ചിട്ട് ചോദ്യമാണ്. 7.4. 7.4 എന്ന് പറയുന്നത് എത്രയാണ്? രക്തത്തിൻ്റെ പി എച്ച് ആണ് എത്രയെന്ന് പറയുന്നത്? 7.4. 7.4 എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൻ്റെ എന്താണ്? പി എച്ച് ആണ്. ഇനി നമ്മൾ അത്രയാണ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സാധനം. മണ്ണിൻ്റെതാണെങ്കിൽ 6.5 മുതൽ 7.2 വരെയാണ് നമ്മൾ പറഞ്ഞു. ഇനി സൾഫ്യൂരിക് ആസിഡ് എന്തിനൊക്കെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററികളിൽ എന്തുപയോഗിക്കുന്നു? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററികളിൽ നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നു? സൾഫ്യൂരിക് ആസിഡിനെ ഉപയോഗിക്കുന്നു. ഇനി വിനാഗിരി. വിനാഗിരിയിൽ എന്ത് ആസിഡുണ്ട്? അസറ്റിക് ആസിഡുണ്ട്. അതെന്തിനുപയോഗിക്കുന്നു? അച്ചാറുകളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കേടുകൂടാതിരിക്കാൻ എന്തുപയോഗിക്കുന്നു? വിനാഗിരി ഉപയോഗിക്കുന്നു. ഇനി എന്താണ് സിട്രിക് ആസിഡ്? എന്താണ് അതെന്താണ്? ഭക്ഷ്യവസ്തുക്കളിൽ നമ്മുടെ ഓറഞ്ച്, നെല്ലത്, നമ്മുടെ നാരങ്ങ, അതിനൊക്കെ എന്തുണ്ട്? സിട്രിക് ആസിഡുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞതാണ്? ടാനിക് ആസിഡ്. ഇനി അവിടെ പറയാനുള്ളതാണ് ടാനിക് ആസിഡ്. അതായത് പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. ഇനി നമ്മുടെ മഷി, മഷി തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ടാനിക് ആസിഡ്. മഷി തുകൽ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് ഏതെന്ന് പറയുന്നത്? ടാനിക് ആസിഡ്. എന്താണ് ടാനിക് ആസിഡ്? ഇത്രയും കൂടെ ആയപ്പോൾ നമ്മുടെ ഈ പാഠം എന്ത് ചെയ്തു? കഴിഞ്ഞു. ഇനി അടുത്ത പാഠഭാഗം നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത 4-ാമത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അന്നപദത്തിലൂടെ. 4-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ്? അന്നപദത്തിലൂടെ. ഇനി അത് ആദ്യം പറയുന്നത് സ്വബോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിനെ കുറിച്ചാണ്. ആരാണ് സ്വബോഷികൾ അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വബോഷികൾ അല്ലെങ്കിൽ എന്താണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്? അതായത് ഹരിതസസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആഹാരത്തിനൊന്നും എന്ത് ചെയ്യുന്നില്ല, മറ്റു ജീവികളെ എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. അവരെന്ത് ചെയ്യും? അവരവരുടെ ആഹാരം സ്വയം നിർമ്മിക്കും. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് അല്ലെങ്കിൽ സ്വബോഷികൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ്, അതും നമ്മൾ പറഞ്ഞതാണ്. അതായത് ആഹാരത്തിന് വേണ്ടി മറ്റുള്ള ജീവികളെ ആശ്രയിച്ച് കഴിയുന്നവരാണ് എന്ന് പറയുന്നത് പരപോഷികൾ അല്ലെങ്കിൽ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് പല്ലിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ പറയേണ്ടത് പല്ലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ അറിയപ്പെടുന്ന പേര്, അതാണ് ഓഡന്റോളജി. എന്താണ് ഓഡന്റോളജി? പല്ലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ അറിയുന്ന പേരാണ് ഓഡന്റോളജി. ഓഡന്റോളജി ഓഡന്റോളജിയാണ് നമ്മുടെ പല്ലിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഓഡന്റോളജി. ഓഡന്റോളജി. അപ്പോൾ നമുക്കറിയാം മുതിർന്ന ഒരാളിൽ എത്ര പല്ലുകൾ ഉണ്ടാവുമെന്ന് അറിയാം? മുതിർന്ന ഒരാളിൽ 32 പല്ലുകളുണ്ടാവും. മുതിർന്ന ഒരാളിൽ, പ്രായപൂർത്തിയായ ഒരാളിൽ 32 പല്ലുകളുണ്ടാവും. നമ്മുടെ പശുവിൽ, പശുവിന് എത്ര പല്ലാണ്? 32 ആണ്. നമ്മുടെ നായ, നായയ്ക്ക് എത്ര പല്ലാണ്? 42 ആണ്. കുതിരയുടെ പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 44 ആണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ്? പാൽപ്പല്ലുകളാണുള്ളത്. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു 6 മാസം കഴിയുന്നതിന് ശേഷം എന്ത് ചെയ്യും? അവർക്ക്, ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും? പല്ല് മുളയ്ക്കാനായിട്ട് തുടങ്ങും.
അവർക്ക് കുഞ്ഞുങ്ങളിൽ ആദ്യം ഉണ്ടാകുന്ന പല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത് എന്താണ് പാൽപ്പല്ലുകൾ കുഞ്ഞുങ്ങളിൽ ആദ്യം ഉണ്ടാകുന്ന പല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാൽപ്പല്ലുകൾ ഈ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചാൽ 20 എണ്ണമാണ് പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് 20 അപ്പോൾ മുതിർന്ന ഒരു വ്യക്തിയിൽ എത്ര പല്ലുകൾ കാണും ആ 32 പല്ലുകൾ കാണും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉള്ള പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞാൽ എത്രയാണ് 20 ഒരു 6 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ഈ പാൽപ്പല്ലുകൾ എന്ത് ചെയ്യും കൊഴിഞ്ഞു പോയിട്ട് സ്ഥിരദന്തങ്ങൾ വരും സ്ഥിരദന്തം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ആ പല്ലുകൾ വരും അപ്പോൾ നമ്മൾ പറഞ്ഞത് പല്ലുകളെക്കുറിച്ചാണ് പറഞ്ഞത് പല്ലിൻ്റെ ആവരണത്തെ നമ്മൾ എന്ത് പറയുന്നു നമ്മുടെ പല്ലിനെല്ലാം എന്താണ് ആവരണമുണ്ട് പല്ലിൻ്റെ ആ പല്ലിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഇനാമൽ എന്താണ് ഇനാമൽ നമ്മുടെ പല്ലിൻ്റെ ആവരണം എന്ന് പറയുന്നത് എന്താണ് ഇനാമലാണ് എന്താണ് ഇനാമൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ഓഡൻറ്റോളജി പല്ലുകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞു പാൽപ്പല്ലുകൾ 20 സ്ഥിരം നമ്മുടെ അഡൽട്ടിൽ മുതിർന്ന ആൾക്കാരിൽ 32 പല്ലുകളെന്ന് പറഞ്ഞു പിന്നെ പല്ലിന് പുറമേയുള്ള ആവരണം ആ കട്ടിയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം ഇനാമൽ പറയാം അത് പ്രീവിയസ് സ്പീക്കിംഗ് ഒരു മാർക്കാണ് ഇനി നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് ആരെന്ന് പറയുന്നത് ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ നമുക്കറിയാം നമ്മുടെ പ്രായപൂർത്തി ആയതിന് ശേഷം നമ്മളൊക്കെ നല്ല വളർന്നതിന് ശേഷം ഉണ്ടാകുന്ന 4 പല്ലുകളുണ്ട് അതായത് പ്രായപൂർത്തി ആയതിന് ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങളുണ്ട് ഒന്നുകൂടെ നോക്കണം പ്രായപൂർത്തി ആയതിന് ശേഷം മുളയ്ക്കുന്ന എത്ര സ്ഥിരദന്തങ്ങളാണ് 4 സ്ഥിരദന്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രായപൂർത്തി ആയതിനു ശേഷമാണ് മുളയ്ക്കുന്നത് ആ 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് വിവേകദന്തങ്ങൾ എന്താണ് വിവേകദന്തങ്ങൾ അപ്പോൾ വിവേകദന്തങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 പല്ലുകളെയാണ് 4 സ്ഥിരദന്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വിവേകദന്തങ്ങളെന്ന് പറയുന്നത് ഇനി നമ്മുടെ പല്ല് എത്ര തരം പല്ല് നമ്മളുടെ വാക്കകത്ത് ഉണ്ടെന്ന് നമുക്കറിയണ്ടേ ആദ്യമായിട്ട് നമ്മൾ പറയുന്നതാണ് ഉളിപ്പല്ല് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഉളിപ്പല്ലുകളെക്കുറിച്ച് എന്താണ് ഉളിപ്പല്ലുകൾ നമ്മുടെ വാക്കകത്ത് ഈ ഉളിപ്പല്ലുകൾ എവിടെയാണ് കാണപ്പെടുന്നതെന്ന് അറിയണ്ടേ മുൻവശത്ത് നമ്മുടെ പല്ലിൻ്റെ മുൻവശത്ത് മുകളിലും താഴെയുമായി എവിടെയാണ് മുൻവശത്ത് മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 8 പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ മുകളിൽ 4 താഴെ 4 ഇത് 4 ഇത് മൊത്തം 8 മുകളിൽ 4 താഴെ 4 മൊത്തം എത്ര ഈ 8 പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉളിപ്പല്ലുകൾ അല്ലെങ്കിൽ ഇൻസിസർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇൻസിസർ എന്ന് ചോദിച്ചാൽ എവിടെ കാണുന്നു ചോദിച്ചാൽ നമ്മുടെ വാക്യകത്ത് മുൻനിരയിൽ മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 4 പല്ലുകൾ ഏറ്റവും ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഈ 4 പല്ലുകളെയാണ് നമ്മളെന്ന് 4 മുകളിൽ 4 താഴെ 4 മൊത്തം എത്രയാണ് 8 പല്ലുകൾ 8 പല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഉളിപ്പല്ലുകൾ നമ്മുടെ വായിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം അതെന്താണ് നമുക്ക് ചിക്കനും മട്ടനും ഒക്കെ എന്താണ് കിട്ടുമ്പോൾ എന്താണ് കടിച്ച് മുറിക്കാൻ അപ്പോൾ ഉളിപ്പല്ലുകളുടെ ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ എന്താണ് കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഉളിപ്പല്ലുകൾ എന്ന് പറയുന്നത് മുൻവശത്ത് മുൻവശത്ത് മുകളിലും താഴെയുമായി കാണപ്പെടുന്ന 8 പല്ലുകളാണ് ഉളിപ്പല്ലുകൾ കടിച്ചു കീറാനും കടിച്ചു മുറിക്കാനും ഒക്കെ സഹായിക്കുന്നത് ഏതാണ് ഈ ഉളിപ്പല്ലുകളാണ് ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നതാണ് കോമ്പല്ല് എന്താണ് കോമ്പല്ല് അപ്പം നമ്മൾ ഒന്നാമത് ഉളിപ്പല്ല് പറഞ്ഞു മൊത്തം എത്രയാണ് മുകളിലും താഴെയായിട്ട് 4+4 എത്രയാണ് 8 പല്ലുകളുണ്ടെന്ന് പറഞ്ഞു ഇനി രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്തിനെ പറ്റി കോമ്പല്ല് എന്താണ് കോമ്പല്ല് ഈ കോമ്പല്ല് നമ്മുടെ ഉളിപ്പല്ല് കഴിഞ്ഞാൽ ഇവിടത്തെ 4 പല്ല് ഇവിടെയും 4 പല്ല് കഴിഞ്ഞാൽ ആ കോർണറിൽ ഇങ്ങനെ കാണുന്നില്ലേ നല്ല നീളമുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോമ്പല്ല് എന്ന് പറയുന്നത് അതായത് ഫ്രണ്ടിലത്തെ 4 താഴത്തെ 4 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന പല്ലാണ് എന്തെന്ന് പറയുന്നത് കോമ്പല്ല് എന്ന് പറയുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താ പല്ലൊക്കെ ഒന്ന് എന്താണ് എണ്ണി നോക്കുക അപ്പം മനസ്സിലാവും കോമ്പല്ല് അപ്പോൾ കോമ്പല്ല് അത് നമ്മൾ പറയാനാണ് കനൈൻ CANINE ഇനി ഈ കോമ്പല്ല് നമ്മുടെ എവിടെ കാണുന്നത് ഉളിപ്പല്ലിന് സമീപം നമ്മുടെ ഉളിപ്പല്ലിന് സമീപം ഇരുവശങ്ങളിലുമായി ഉളിപ്പല്ലിന് സമീപം ഇരുവശങ്ങളിലായിട്ട് മുകളിലും താഴെയും കാണപ്പെടുന്ന 4 പല്ലുകൾ അതായത് ഈ ഈ 4 പല്ല് കഴിഞ്ഞിട്ട് ഈ 2 സൈഡിൽ ഇവിടെ ഒരു പല്ല് ഇവിടെ ഒരു പല്ല് അപ്പോൾ മുകളിൽ 2 താഴെയും ഈ ഉളിപ്പല്ല് കഴിഞ്ഞ് അടുത്ത് വരുന്ന 2 പല്ല് അങ്ങനെ മൊത്തം എത്രയാണ് 4 പല്ല് അതാണ് എന്തെന്ന് പറയുന്നത്
ടു പ്ലസ് ടു, അപ്പോൾ എത്രയാണ്? നാല് പല്ലുകൾ. അപ്പോൾ മൊത്തം എത്രയാണ്? മുകളിൽ രണ്ട് കോമ്പല്ലുണ്ട്, താഴെ രണ്ട് കോമ്പല്ലുകളുണ്ട്. ഇവിടെ കാണുമ്പോൾ ഉളിപ്പല്ല് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ കോമ്പല്ല് വരുന്നത്. ഈ കോമ്പല്ലിൻ്റെ ഉപയോഗം എന്താണ്? ആ കടിച്ച് കീറാനൊക്കെയാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? യക്ഷികളെ കണ്ടിട്ടില്ലേ, ആ യക്ഷികളുടെ ഇങ്ങനെ ഇരിക്കുന്ന പല്ലിനെ, അതാണ് കോമ്പല്ല്. അപ്പോൾ എന്താണ്, നമ്മളെന്താണ് മൊത്തം മുകളിൽ രണ്ട് താഴെ രണ്ട്, മൊത്തം നാല് കോമ്പല് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇനി അടുത്തതാണ് അഗ്ര ചവർണകം. എന്താണ് മൂന്നാമത് നമ്മൾ പറയുന്നതാണ്? അഗ്ര ചവർണകം. അഗ്ര ചവർണകം, ഈ അഗ്ര ചവർണകത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പ്രീ മോളാർ എന്ന് പറയും. എന്തെന്ന് പറയും? പ്രീ മോളാർ. എന്താണ് പ്രീ മോളാർ? അപ്പോൾ അഗ്ര ചവർണകം എവിടെ കാണപ്പെടുന്നു വെച്ചാൽ കോമ്പല്ലിന് സമീപം. കോമ്പല്ല് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിലത്തെ രണ്ട് കോമ്പല്ല് താഴത്തെ രണ്ട് കോമ്പല്ലും കഴിഞ്ഞിട്ട് അതിന് സമീപമും ഇരുവശങ്ങളിൽ രണ്ട് ഭാഗത്തും കാണും. ഇരുവശങ്ങളിൽ മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്ന എട്ട് പല്ലുകൾ. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്ന എട്ട് പല്ല്, മുകളിൽ നാല് പല്ല് കാണും, താഴെ നാല് പല്ല് കാണും. അപ്പോൾ മൊത്തം എത്രയാണ്? എട്ട് പല്ലുകൾ. അപ്പോൾ നമുക്ക് എന്തായി? ആദ്യം നമ്മൾ പറഞ്ഞു ഉളിപ്പല്ല് എട്ടെണ്ണം നമ്മൾ പറഞ്ഞു മുകളിലും താഴെയായിട്ട്, കോമ്പല്ല് നാലെണ്ണം പറഞ്ഞു മുകളിലും താഴെയുമായിട്ട്, പിന്നെ എന്താണ് അഗ്ര ചവർണകം, ഇതെത്രയാണ്? ആ മുകളിൽ നാല് താഴെ നാല്, അപ്പോൾ എത്രയായി? താഴെയുമായി എട്ട് പല്ലുകളുണ്ട്. ഇനി എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ അഗ്ര ചവർണകമാണ്. ചവർണകം അതിൽ തന്നെ എന്താണ് ചവച്ചരയ്ക്കുക എന്നാണ് ചവച്ചരയ്ക്കുക. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത നാലാമത് നമ്മൾ പറയുന്നത്, നാലാമത് പറയുന്നതാണ് ചവർണകം. എന്താണ് ചവർണകം? അഗ്ര ചവർണകം കഴിഞ്ഞു, കോമ്പല്ല് കഴിഞ്ഞിട്ട് മുകളിലും താഴെയുമായിട്ട് ഇരുവശങ്ങളിലുമായിട്ടാണ് എന്ത് വരുന്നത്? അപ്പോൾ നാലെന്ന് പറയുന്നത് ആ മുകളിൽ നാല് താഴെ നാലെന്ത് അഗ്ര ചവർണകമുണ്ട്. ഇനി ചവർണകം, ചവർണകം, ചവർണകത്തിൻ്റെയും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചവച്ചരയ്ക്കുക. അപ്പോൾ അഗ്ര ചവർണകവും ചവർണകവും രണ്ടും എന്താണ്? ചവയ്ക്കാൻ. ഇനി ഉളിപ്പല്ലും കോമ്പല്ലും എന്താണ്? കടിച്ച് കീറാൻ. അത് ക്ലിയർ അല്ലേ? ഇനി ചവർണകം, ചവർണകം എന്ന് പറഞ്ഞാൽ അഗ്ര ചവർണകങ്ങൾ കഴിഞ്ഞു വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചവർണകം എന്ന് പറയുന്നത് മുകളിലും താഴെയുമായിട്ട് പന്ത്രണ്ട് പല്ലുകൾ, മുകളിലും താഴെയുമായിട്ട്. അപ്പം മുകളിൽ ആറ് താഴെ ആറ്, ടോട്ടൽ എത്രയാണ്? പന്ത്രണ്ട് പല്ലുകൾ. അപ്പം നമുക്ക് എത്ര തരം പല്ലുണ്ട്? നാല് തരം പല്ലുകൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ഉളിപ്പല്ല്, അത് എത്ര എണ്ണം ഉണ്ട്? മുകളിലും താഴെയുമായിട്ട് എട്ടെണ്ണം. രണ്ടാമത് പറഞ്ഞു കോമ്പല്ല്, അതെത്ര? മുകളിലും താഴെയുമായി നാലെണ്ണം. ഇനി അടുത്തതാണ് അഗ്ര ചവർണകം അല്ലെങ്കിൽ പ്രീ മോളാർ, അത് മുകളിലും താഴെയുമായിട്ട് എത്ര എണ്ണമുണ്ട്? എട്ടെണ്ണമുണ്ട്. ഇനി ചവർണകം, ചവർണകം എന്ന് പറയുന്നത് മുകളിലും താഴെയുമായിട്ട് എത്ര എണ്ണമുണ്ട്? പന്ത്രണ്ടെണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നത്. അപ്പം മൊത്തം കൂട്ടി നോക്കാം, നമുക്ക് 32 എണ്ണമാണ്. ആ എട്ട് വെട്ടും 16, 4 20, 20 12, 32 പല്ലുകൾ ആർക്കുണ്ട്? നമുക്കുണ്ട്. ഇത് ഇത്രയും എന്താണ് നമ്മുടെ വാക്യത്തിൽ കാണപ്പോൾ ഫ്രണ്ടിൽ കാണപ്പെടുന്ന നാല്. നമ്മൾ കാണാം ഈ ഫ്രണ്ടിൽ കാണപ്പെടുന്ന നാലെണ്ണമാണ് എന്തെന്ന് പറയുന്നത്? മുകളിൽ നാല് അല്ലെങ്കിൽ മുകളിൽ നാല്, ഫ്രണ്ടിൽ കാണപ്പെടുന്ന താഴെ നാല്, അതത്രയാണ് ഉളിപ്പല്ല്. ഈ രണ്ട് ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉളിപ്പല്ല് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കോമ്പല്ല്. ഇനി അടുത്ത അഗ്ര ചവർണകം എന്ന് പറഞ്ഞാൽ കോമ്പല്ല് കഴിഞ്ഞിട്ട് വരുന്ന മുകളിലും താഴെയും കൂടെ എട്ടെണ്ണമായിട്ടുള്ളത്, അത് നമുക്ക് എന്താണ് ചവയ്ക്കാൻ സഹായിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഗ്ര ചവർണകവും കഴിഞ്ഞ് ഉള്ളിലോട്ട് വരുന്ന എത്ര പല്ലുകൾ? 12 പല്ലുകൾ. അതാണെന്നുള്ള ചവർണകം. ഇതാണ് നമ്മുടെ വായ്ക്കകത്തുള്ള എന്താണ് പല്ലുകൾ. അപ്പോൾ ഉളിപ്പല്ല് എട്ടെണ്ണം, കോമ്പല്ല് എത്രയാണ്? നാല്. പിന്നെ എന്താണ് അഗ്ര ചവർണകം? മുകളിലും താഴെയുമായിട്ട് എട്ട്. പിന്നെ ചവർണകം മുകളിലും താഴെയുമായിട്ട് 12. ഇതാണ് നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പല്ല് നമുക്ക് എന്തിനു ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പല്ലുകൾ എന്താണ്? ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? ആഹാരം കടിച്ച് കീറാനും മുറിക്കാനും ഒക്കെ. അവസാനത്തെ രണ്ടെണ്ണം എന്തിനു ഉപയോഗിക്കുന്നു? ചവച്ച് അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലുകളാണ്. ഇനി നമ്മൾ പറഞ്ഞു സ്ഥിരദന്തങ്ങൾ 32 എന്ന് പറഞ്ഞു, പാൽപ്പല്ലുകൾ എത്ര? 20 എന്ന് പറഞ്ഞു. നമ്മുടെ ഈ പല്ലിന്, നമ്മുടെ ഇനാമൽ, നമ്മുടെ പല്ലിൻ്റെ ആവരണം എന്ന് പറയുന്നത് ഇനാമലാണ്. ഏറ്റവും കട്ടിയുള്ള ഭാഗവും ഏതാണ്? ഇനാമലാണ്. ഈ ഇനാമലിനെ നശിപ്പിക്കാൻ കാരണമാകുന്ന ആസിഡുണ്ട്. ഈ ഇനാമൽ നശിക്കാൻ കാരണമായ ആസിഡ് എന്ന് ചോദിക്കാൻ പരീക്ഷ, അതേതാണ്? നമ്മുടെ ലാക്റ്റിക് ആസിഡാണ്. പാലിലും മോരിലൊക്കെ ഉള്ള എന്താണ്? ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ പല്ലിലെ ഇനാമല് നശിക്കാൻ കാരണമാകുന്ന ആസിഡ് എന്ന് പറഞ്ഞതാണ് ലാക്റ്റിക് ആസിഡ്. എന്താണ് ലാക്റ്റിക് ആസിഡ്?
ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡ് കാരണമാണ് നമ്മുടെ എന്താണ് ഇനാമൽ എന്ത് ചെയ്യും, നശിക്കും. ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ ഇനാമൽ നശിക്കാൻ കാരണമാകുന്നത്. ആരാണ്? ലാക്റ്റിക് ആസിഡാണ്. ഇനി നമുക്ക് ആ ഭാഗത്ത് പറയാനുള്ള എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം അതേതാണ്? വൃക്കയാണ്. എന്താണ് വൃക്ക? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ അരിപ്പ എന്ന് അറിയപ്പെടുന്നത് എന്താണ്? വൃക്കയാണ്. ഈ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതെന്ന് 2018 എന്താണ് PSC ചോദിച്ച ചോദ്യമാണ്. ഈ വൃക്കയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ നമ്മുടെ രക്തത്തിലെ യൂറിയ പിന്നെ നമ്മുടെ ശരീരത്തിലെ അധികമുള്ള ജലം പിന്നെ എന്താണ് ലവണങ്ങൾ, ഇവയെ അരിച്ചു മാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ വൃക്ക ചെയ്യുന്നത്. അപ്പോൾ രക്തത്തിലുള്ള യൂറിയ, പിന്നെ എന്താണ് നമ്മുടെ ശരീരത്തിലെ അമിതമായി വരുന്ന ജലം, പിന്നെ എന്താണ് ജലം അതിലുള്ള ലവണങ്ങൾ എന്നിവയെ എന്താണ് അരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതാണ് ആര് ചെയ്യുന്നത്? വൃക്ക ചെയ്യുന്നത്. ഇതാണ് വൃക്കയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. ഇനി ഒരു കൊച്ചു കുട്ടി ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ അത് 1.5 ലിറ്റർ ആണ്. ഒരു കുട്ടി ഒരു ദിവസം 1.5 ലിറ്റർ എന്ത് ചെയ്യണം, വെള്ളം എന്താണ് കുടിക്കണം. എങ്കിൽ മുതിർന്നവരിലാണെങ്കിൽ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. അപ്പോൾ കുട്ടികളിലാണെങ്കിൽ 1.5 ലിറ്റർ, മുതിർന്നവരിലാണെങ്കിൽ എന്താണ് 3 ലിറ്റർ. ഇനി മൂത്രത്തിലെ ജലത്തിൻ്റെ അളവ്, നമ്മുടെ മൂത്രത്തിലെ വിസർജന വസ്തുവായ മൂത്രം, അതിൽ ഇത് ജലത്തിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ 96% എന്താണ് ജലമാണ്. ഇനി നമുക്കറിയാം നമ്മുടെ ത്വക്കും എന്താണ് ഒരു വിസർജനാവയവമാണ്. അതിൽ കൂടെയാണ് നമുക്ക് എന്താണ് വിയർപ്പൊക്കെ ത്വക്കിലൂടെയാണ് എന്താ പോകുന്നത്. ത്വക്കും നമുക്ക് എന്തെന്ന് പറയാം, ഒരു വിസർജനാവയവം എന്ന് പറയാം. ഇനി നമ്മുടെ പോഷണ പ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പോഷണ പ്രക്രിയയിലെ ആദ്യ ഘടകം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ്. നമ്മൾ ഒരു ആഹാരം കഴിച്ചാലല്ലേ അതിൽ നിന്ന് പോഷണം എടുക്കാൻ പറ്റൂ. ഒരു പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആഹാര സ്വീകരണമാണ്. ആഹാരം സ്വീകരിച്ചാലേ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് പോഷണം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം. നമ്മൾ കഴിച്ച ആഹാരം എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ശരീരത്തിൽ ആ ആഹാരത്തിലുള്ള പോഷക ഘടകങ്ങളൊക്കെ ശരീരം എന്ത് ചെയ്യുന്നു, ദഹിപ്പിച്ചെടുക്കുന്നു. അതാണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ, ദഹിച്ച ആഹാരം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ, അത് നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ആഗിരണം. എന്തെന്ന് പറയും? ആഗിരണം. ഈ ആഗിരണം ചെയ്യപ്പെട്ട ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. ആഗിരണം ചെയ്യപ്പെട്ട ആ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് എന്നാണ് സ്വാംശീകരണം. എന്തെന്ന് പറയുന്നു? സ്വാംശീകരണം. ആദ്യം പറഞ്ഞു നമ്മൾ കഴിക്കുക, അപ്പം എന്താണ് ആഹാര സ്വീകരണം, പിന്നെ എന്ത് ചെയ്യുക ഡൈജഷൻ നടക്കുക, പിന്നെ നമുക്ക് ആഹാരം സ്വീകരിച്ചാൽ അത് ഡൈജഷൻ നടക്കും. അത് കഴിഞ്ഞ് ഇതിനകത്തുള്ള പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം സ്വീകരിക്കുക. അതിനെയാണ് സ്വീകരണം എന്ന് ആഗിരണം എന്ന് പറയുന്നത്. നമ്മുടെ ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരം എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് സ്വാംശീകരണം. ഈ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്വാംശീകരണം. ലാസ്റ്റ് എന്ത് നടക്കുന്നു, വിസർജനം നടക്കുന്നു. ആഹാര സ്വീകരണം നടക്കുന്നു, ദഹനം നടക്കുന്നു, അത് കഴിഞ്ഞ് ആഗിരണം നടക്കുന്നു, അത് കഴിഞ്ഞ് എന്ത് നടക്കുന്നു, സ്വാംശീകരണം. ആ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ് സ്വാംശീകരണം, ലാസ്റ്റ് ആ വേസ്റ്റ് മെറ്റീരിയൽ എല്ലാം കൂടെ എന്ത് ചെയ്യും, വിസർജനം വഴി എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ഇതാണ് ഡൈജഷൻ്റെ എന്താണ് ചെറിയൊരു ഭാഗമെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്താണ് അന്നപഥത്തിലൂടെ എന്ന് പറയുന്ന പാഠം. നമ്മളതിനകത്ത് എന്താണ് പല്ലുകൾ പഠിച്ചു, പല്ലുകൾ എത്ര തരം പല്ലുകളുണ്ടെന്ന് പഠിച്ചു, അതിൻ്റെ ധർമ്മം ഇതെല്ലാം പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം. അടുത്ത പാഠഭാഗമാണ് ലാസ്റ്റ് ഈ പാഠത്തിലെ അവസാന പാഠഭാഗമാണ് അടുത്തത്. നമ്മുടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, പാഠത്തിൻ്റെ പേരെന്താണ്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ പാർട്ട് 1 അവസാനത്തെ പാഠഭാഗമാണ് ഏതെന്ന് പറയുന്നത്, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം, വൈദ്യുതിയുടെ പിതാവിനെ കുറിച്ച് പറയണം. ആരാണ് വൈദ്യുതിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മൈക്കിൾ ഫാരഡേയാണ്. ആരാണ് നമ്മുടെ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്, മൈക്കിൾ ഫാരഡേയാണ് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് വൈദ്യുതി,
ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് എന്തെന്നറിയപ്പെടുന്നത് വൈദ്യുതി. എന്താണ് വൈദ്യുതി എന്ന് ചോദിച്ചാൽ ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു, വൈദ്യുതി എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ ഡാഷ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പി എസ് സിക്ക് ചോദിക്കാം നമുക്ക് എന്തെന്ന് പറയാം, വൈദ്യുതി എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളും ഉണ്ട്, കടത്തി വിടാത്ത വസ്തുക്കളും ഉണ്ടെന്ന് നമുക്കറിയാം. കടത്തി വിടാത്ത വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഇൻസുലേറ്റർ എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടാത്ത വസ്തുക്കളെ നമ്മൾ എന്ത് പറയുന്നു, ഇൻസുലേറ്റർ. വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ചാലകങ്ങൾ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടുന്ന ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. വൈദ്യുതി കടത്തി വിടുന്നവയെ നമ്മൾ എന്തെന്ന് പറയുന്നു, ചാലകങ്ങൾ എന്ന് പറയുന്നു. വൈദ്യുതി കടത്തി വിടാത്തവയെ നമ്മൾ എന്ത് പറയുന്നു, ഇൻസുലേറ്റർ എന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്ന പദം, ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി പറഞ്ഞത് ആരെന്ന് വെച്ചാൽ അത് വില്യം ഗിൽബർട്ട് ആണ്. ആരാണ്? വില്യം ഗിൽബർട്ട്. ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ വൈദ്യുതി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗിൽബർട്ട് ആണ്. ആരാണ്? വില്യം ഗിൽബർട്ട് ആണ്. വൈദ്യുതി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്ന് വെച്ചാൽ ആരെന്ന് പറയാം, വില്യം ഗിൽബർട്ട് ആണ്. ഇനി വൈദ്യുതിയുടെ യൂണിറ്റ്, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് കൂളോം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ്, വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കൂളോം. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞു. ആ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നുള്ള പദം ആദ്യമായിട്ട് പറഞ്ഞത് വില്യം ഗിൽബർട്ട് ആണെന്ന് പറഞ്ഞു. വൈദ്യുതിയുടെ ചാർജ് എന്തെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിറ്റ്, യൂണിറ്റ് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, വൈദ്യുതിയുടെ യൂണിറ്റ് ആണ് കൂളോം എന്ന് പറഞ്ഞു. ഇനി എന്താണ് വൈദ്യുതി എന്ന് പറഞ്ഞു, ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി എന്ന് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വൈദ്യുതി കടത്തി വിടുന്ന വസ്തുക്കളെ പറഞ്ഞു. എന്താണ്, ഏത് വസ്തുക്കളാണ്, ചാലകങ്ങളാണ്. നമ്മുടെ വെള്ളി, അലുമിനിയം ഇതൊക്കെ എന്താണ്, ആ ഇലക്ട്രിസിറ്റിയുടെ നല്ല ചാലകങ്ങളാണ്. ഇനി വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് എന്ത്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു. അവയെ അവയ്ക്ക് ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത്, തടി, പ്ലാസ്റ്റിക് തുടങ്ങിയവ എന്താണ്, ഇൻസുലേറ്റേഴ്സിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. ഇനി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്തിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്, ചാലകങ്ങളിലൂടെയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ചാലകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം എന്ത് ചെയ്യുന്നു, രൂപപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ കാന്തം പഠിപ്പിച്ചപ്പോൾ ആ ഭാഗത്തത് പറഞ്ഞിരുന്നു. വൈദ്യുതി ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെടുന്നുണ്ട്. ആ കാന്തിക മണ്ഡലം രൂപപ്പെടുന്നുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് നമ്മൾ അന്ന് പഠിച്ചിരുന്നു. നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നില്ല ആരാണെന്ന്? ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വൈദ്യുത കാന്തിക ചാലകത നമ്മൾ പറഞ്ഞു. എന്താണ്, നമ്മുടെ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ, കടന്നില്ലെങ്കിൽ വൈദ്യുതി ഒരു ചാലകത്തിന് ചുറ്റും വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ ചാലകത്തിന് ചുറ്റും എന്തുണ്ടാകുന്നു എന്ന് പറഞ്ഞു, ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ്? നമ്മുടെ ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് പറഞ്ഞത്. ഇനി എന്താണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ വീടുകളിലൊക്കെ അനുവദനീയമായതിലും കൂടുതൽ എന്ത് ചെയ്യാം, വൈദ്യുതി ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാം, കയറി വരാം. കയറി വരുമ്പോൾ നമുക്ക് അതിന് താങ്ങാവുന്നതിലും അധികം വൈദ്യുതി കയറി വന്നാൽ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യും, കത്തിപ്പോകും, അല്ലെങ്കിൽ എന്താണ്, എല്ലാം ചീത്തയായി പോകും. ഇത് നടക്കാതിരിക്കാനായിട്ട് ഒരു മുൻകരുതലായിട്ട് ആ സർക്യൂട്ടിൽ എന്താണ്, ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഫ്യൂസുണ്ട് നമ്മുടെ സർക്യൂട്ടിൽ. ഇതിനു വേണ്ടി ഒരു ഫ്യൂസുണ്ട്. ആ ഫ്യൂസിൻ്റെ പേരാണ് സേഫ്റ്റി വയർ. എന്താണ് സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി വയർ എന്ന് പറയും. അപ്പോൾ ഈ സേഫ്റ്റി ഫ്യൂസ് നമ്മുടെ ആ ബോർഡിൽ എന്തുണ്ട്, നമ്മുടെ സർക്യൂട്ടിൽ, വൈദ്യുത സർക്യൂട്ടുകളിൽ എന്തുണ്ട്, സേഫ്റ്റി ഫ്യൂസ് ഉണ്ട്. ഈ സേഫ്റ്റി ഫ്യൂസ് കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്താണ്, വൈദ്യുതി അമിതമായി കയറി വരികയാണെങ്കിൽ നമ്മുടെ ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും. അത് ഉണ്ടാകാതിരിക്കാനാണ് നമ്മുടെ സർക്യൂട്ടിൽ എന്ത് ഉപയോഗിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. എന്ത് ഉപയോഗിക്കുന്നത്, സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഫ്യൂസിന് പകരം നിലവിൽ ഉപയോഗിക്കുന്ന സംരംഭമാണ് നമ്മുടെ MCB എന്ന് പറയും. MCB എന്താണ്? MCB അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. എന്താണ് MCB? എന്താണ് MCB? ഇപ്പോൾ ഫ്യൂസുകൾക്ക് പകരം ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, MCB. എന്താണ് MCB? അപ്പോൾ ഇപ്പോൾ ഫ്യൂസ് വയറിന് പകരം ഉപയോഗിക്കുന്ന, വീടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, MCB എന്ന് പറയുന്നു. മിനിയേച്ചർ സർക്യൂട്ട് എന്താണ് ബ്രേക്കർ. മിനിയേച്ചർ സി എന്ന് പറഞ്ഞ എന്താണ്, സർക്യൂട്ട്. മിനിയേച്ചർ സർക്യൂട്ട്, അടുത്ത ബി എന്ന് പറഞ്ഞ എന്താണ്, ബ്രേക്കർ.
മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് എന്ത് അറിയപ്പെടുന്നത്, എം സി ബി എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഇനി എന്താണ് വൈദ്യുത കാന്തങ്ങൾ എന്ന് പറഞ്ഞത്? വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രം കാന്തശക്തി ലഭിക്കുന്നവയാണ് എന്തെന്ന് പറയണം, വൈദ്യുത കാന്തങ്ങൾ. വൈദ്യുതി കടന്നു പോകുമ്പോൾ മാത്രമേ അവർക്ക് എന്ത് കിട്ടുകയുള്ളൂ, കാന്തശക്തി ലഭിക്കുകയുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്, വൈദ്യുത കാന്തങ്ങൾ എന്ന് പറയുന്നത്. ഈ വൈദ്യുത കാന്തങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ ഫാന്, നമ്മുടെ വൈദ്യുത ഫാന്, ഇലക്ട്രിക് ബെല്ല്, ഇലക്ട്രിക് ബെല്ല്, വൈദ്യുത ഫാന്, ഇലക്ട്രിക് ബെല്ല്, വൈദ്യുത മോട്ടോർ, ഇവ എന്താണ്, ഈ വൈദ്യുത കാന്തം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എന്താണ്, ഉപകരണങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ന ആ പാഠത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഏഴാം ക്ലാസ്സിൽ എന്ത് ചെയ്തു, പാഠഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ പാർട്ട് ഒന്നിലെ പാഠഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിൻ്റെ പാർട്ട് ടുവും പഠിക്കാം. താങ്ക് യു.